ലേ നഗരം. ലേ നഗരത്തില് ഈ ഐ എൻ ബി ട്രിപ്പിന്റെ ഏറ്റവും മോസ്റ്റ് ത്രില്ലിംഗ് എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കർത്തുങ്ല പാസിലേക്ക് പോവുകയാണ്. കർത്തുങ്ല പാസ് വഴി നുബ്രയിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ നമ്മുടെ ബാക്കിൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു ലേ എന്ന് പറഞ്ഞ ആ ഒരു പട്ടണമാണ്. ഇവിടെ കുറച്ച് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളല്ല, ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ കുറെ കാണാം. ഒരുത്ത മുണ്ട ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഞങ്ങളുടെ ബ്ലാക്ക് ആട്ടോ, ഞാനും ബ്ലാക്ക് ആണ്, ഇവനും ബ്ലാക്ക് ആണ്, ആരിസിക്കെ പിന്നെ ബ്ലാക്കിന്റെ ഷെയ്ഡ് ഉള്ള ഒരു ബ്ലൂ ആണെന്നേ ഉള്ളൂ അല്ലേ. അപ്പോ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. ആ തണുപ്പത്ത് ജാക്കറ്റ്, ഇന്നറ്, സ്വെറ്റർ, എന്താ പറയാ, അണ്ടർവെയർ, എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചൂടായി. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോ കയറി പോകുന്നത് 11,000 അടി ഉയരത്തിൽ നിന്നും 18,500 അടി ഉയരത്തിലേക്കാണ്, കർത്തുങ്ല പാസിലേക്ക്. സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കയറ്റമാണ്. ലേ നഗരത്തിൽ നിന്ന് 48 കിലോമീറ്റർ ആണ് കർത്തുങ്ലേക്കിലേക്കുള്ളത്. കർത്തുങ്ലേക്ക് പോകുന്ന വഴി ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. വണ്ടിക്കും നമുക്കും എല്ലാവർക്കും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതൊക്കെ നമുക്ക് ഓൺ ദ വേ കാണിച്ചു തരാം. അപ്പോ അധികം വേഗത്ത് നിന്ന് തളരുന്നില്ല, ലെറ്റ്സ് ഗോ അല്ലേ. ഓക്കെ, ഹർജിക റെഡിയല്ലേ? എത്ര നാളത്തെ യാത്രയില് എല്ലാ സ്ഥലത്തും യാത്ര പോകുമ്പോൾ ഭയങ്കര ത്രില്ലായിരിക്കും. ആ ത്രില്ലാനുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു യാത്രയാണ് ഈ മോളിച്ചിലും. ഓക്സിജൻ കിട്ടൂല, അധികം നേരം നിൽക്കാൻ പാടില്ല, കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും കാര്യമൊക്കെ എടുക്കണ്ട, മോളിൽ ചെന്നിട്ട് രണ്ട് കൽപ്പിച്ച് മൂന്നാളും മുകളിലേക്ക്. അങ്ങനത്തെ ദൂരെ കാണുന്ന മഞ്ഞുമലകൾ കണ്ടോയല്ലേ, ആ ഭാഗത്തേക്കാ നമ്മള് പോകുന്നത്. ഏയ് ഹൈ, മുണ്ടെടുത്തേക്കണേന്റെ പേരില് മഞ്ഞുമല ജലം എന്താവെന്നുള്ളതൊന്ന് കണ്ടറിയേണ്ടത്. കുത്തൊക്കെ ഇങ്ങനത്തെ ഒരു കുത്തുന്നുള്ളത് മോളിച്ചൊന്നും കൂടി കാണണം കേട്ടോ. നമുക്ക് മലയാള തനിമേല് അല്ലെ, അവിടെ പോയി നിക്കുന്നതെന്ന് പറഞ്ഞൊരു നല്ല സംഭവം അല്ലേ. അങ്ങോട്ട് പോവാ. ഡാൽമേഷ്യൻ പട്ടിയെ പോലെ ഉണ്ടല്ലേ. ഡാൽമേഷ്യൻ പട്ടിയോ? കണ്ടുപിടിച്ചേ. അതെ, ഇവിടെ നമ്മള് ചൂട് ഒന്നും വലുതായിട്ട് അറിയത്തൊന്നുമില്ല. പക്ഷെ നല്ല യു വി ഉണ്ട്, നല്ല രീതിയില്. നമ്മള് തണുപ്പുള്ളത് കൊണ്ട് നമ്മളൊട്ടും അറിയത്തില്ല. അതുകൊണ്ട് നമ്മള് നന്നായിട്ട് സൺസ്ക്രീൻ ഒക്കെ തേച്ച് നല്ല യു വി പ്രൊട്ടക്ഷൻ ആണ്. നമ്മള് SPF 60 ഉള്ള സൺസ്ക്രീൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനും മാത്രമൊക്കെ തേക്കണോ? അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് പൊക്കോളൂ. ഇപ്പൊ ആദ്യം വെളുത്തിരിക്കും, കുറച്ച് കഴിയുമ്പോ ശരിയാ. പിന്നെ എന്തായാലും കറുത്തുപോയി, എങ്ങനെയെങ്കിലും കുറച്ച് വെളുക്കട്ടെന്നേ. നമ്മള് കർത്തുങ്ലേക്കിലേക്ക് പോകുന്ന വഴിക്ക് സൗത്ത് പുള്ളു ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരും. ആ ചെക്ക് പോസ്റ്റിലാണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ പെർമിറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ ഒരു ചെക്ക് പോയിന്റ് വരും. ആ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ആളുകളുടെ ഒരു ചെക്ക് പോയിന്റ് ആണ്. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ബൈക്കേഴ്സ് അസോസിയേഷൻ അതേപോലെ തന്നെ അസോസിയേഷൻ ആളുകളുടെ ചെക്ക് പോയിന്റ് ആണ്. അപ്പൊ അവര് നമ്മളോട് നമ്മുടെ വണ്ടിയുടെ RC ബുക്കും നമ്മുടെ ID കാർഡും കാണിക്കാൻ പറയും. നമ്മുടെ സ്വന്തം വണ്ടി അല്ല, അല്ലെങ്കിൽ വണ്ടിയുടെ RC ഓണർ വണ്ടിക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വണ്ടി അങ്ങോട്ട് വിടില്ല. അതേപോലെ തന്നെ നിങ്ങൾ റെന്റ് കാർ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതും വിടില്ല. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള, അതായത് ഔട്ട് ഓഫ് ജമ്മുവിന് പുറമേ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും റെന്റ് ബൈക്കുകൾ അല്ലെ എന്ത് വണ്ടികൾ എടുത്തുകൊണ്ട് വന്നാലും അത് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വിടില്ല. നിങ്ങൾക്ക് ലേയിലേക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അത് ഈ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഹിമാചലിൽ പോകുമ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആണ്. അതൊരു ലോക്കൽ, അതായത് ഗവൺമെന്റിന്റെ ആ ഒരു സൈലന്റ് സപ്പോർട്ടോടുകൂടി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ഹരസിക്കോട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞല്ലേ. ലോക്കൽസ് അതിന്റെ പേരിലാണ്. ഇവ അതൊക്കെ എടുത്ത് റിപ്പോർട്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ മുകളിലുണ്ടല്ലോ, അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, അപ്പോ റെന്റ് കാർ വണ്ടികൾ അല്ലെങ്കിൽ സ്വന്തം വണ്ടികളല്ലാതെ കൂട്ടുകാരുടെ വണ്ടി എടുത്ത് വന്നാൽ പോലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഓതറൈസേഷൻ ലെറ്റർ ഒക്കെ പോലീസുകാരുടെ അടുത്ത് നടക്കുള്ളൂ, ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഹെയർ പിന്നുകൾ കയറി തുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ റോഡുകളല്ലേ, സിക്സാക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് മിക്കവാറും ആ മഞ്ഞുമലയുടെ മേളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ആ കാണുന്ന റോഡാന്ന് തോന്നുന്നു കേട്ടോ, ആ മഞ്ഞുമലയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടോ. ഏ അടിപൊളി തകർത്ത് പോനെ. അതെ, അത് റോഡാ.
നമ്മള് നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെവിയൊക്കെ ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങി. കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കയറ്റമാണ്. അടിപൊളി മഞ്ഞുമല അങ്ങോട്ട് എത്തണില്ലല്ല. സിയാച്ചിൻ വാരിയേഴ്സ്, കീപ് അവർ ഫോറസ്റ്റ് ഗ്രീൻ, അവർ ഗ്ലാഷ് ഓഷ്യൻസ് ബ്ലൂ, അവർ പ്ലാനറ്റ്സ് നീറ്റ് ന്യൂ. ഛേ, നീറ്റ്സ് യു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടതാണ്. ആ വ്യൂ പോയിന്റിലുണ്ട് വണ്ടി നിർത്തിയാണ്. ധാരാളം ബൈക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ വണ്ടികളാണ്. എമിലിപ്പോ ജാക്കറ്റ് എടുത്തിട്ടു, കുറച്ച് കഴിയുമ്പോ ആ മുണ്ടിന്റെ മേളിൽ കൂടെ ജീൻസ് എടുത്തിടും. നമുക്ക് നമുക്ക് കാണാം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്. ഹർഷിക്ക് എന്ത് ചെയ്യാം? പക്ഷെ ഇത് നമ്മുടെ ഒരു മെഡിക്കൽ പർപ്പസിന് വേണ്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ എടുത്തതാണത്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മള് ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞു കേട്ട റൈഡേഴ്സിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഗ്ലൂക്കോൺ ഡി കഴിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കാക്കിയാണ് പറഞ്ഞത്. കാക്ക മീൻസ് ലാക്കിർ ഭായ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ. അപ്പൊ അത് പ്രകാരം ഗ്ലൂക്കോൺ ഡി ഒരു മിക്സ് ചെയ്ത് നമുക്ക് മൂന്നാളും കൂടി കുടിക്കാം. ഓക്കെ, ഒരു പാക്കറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ. ഡയമോക്സ് മാത്രം കുടിച്ചിട്ട് കാര്യമില്ല, ഗ്ലൂക്കോൺ ഇടയ്ക്ക് കുടിക്കാം, വെള്ളം ധാരാളം കുടിക്കണം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യണം. ദേ നമ്മുടെ കാറിന്റെ മുകളില് മഞ്ഞുമല. ഇങ്ങ് വേടാ, നോക്കട ക്യാമറ നോക്കട, കാറിന്റെ മുകളില് മഞ്ഞുമല കണ്ട. അടിപൊളി അടിപൊളി അല്ലേ? സൂപ്പർ. സൂപ്പർ. ഇപ്പൊ നമ്മൾ അത്യാവശ്യം കേറി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് സൗത്ത് പുള്ള് ചെക്ക് പോസ്റ്റിന്റെ ഒരു 6 കിലോമീറ്റർ മുന്നെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വണ്ടിയുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാല് നിക്ക, ഫോട്ടോ എടുക്കുക, പതുക്കെയുള്ള മൂവ്മെന്റ്സ്, അതിലുപരിയായിട്ട് ഓടാന് ചാടാന് അങ്ങനെ ആർത്ത് തിമിർത്ത് നടക്കാനൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ വല്ലാതെ കണ്ടങ്ങ് ടയേർഡാവും. അത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാവും. അത് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ ഞാൻ ചെറിയ രീതിയിൽ എനിക്ക് ഓക്സിജൻ ബ്രീതിങ് പ്രോബ്ലം ഉണ്ട്, ഒരു ചെറിയൊരു ഹെഡ് ഏക്ക് ഇഷ്യൂസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇത് കൂടി തുടങ്ങി. കൂടുതലും ഓക്സിജൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ട അവസ്ഥ. അതായത് നമ്മൾ അതയ്ക്കണ പോലെ ഫീൽ ചെയ്ത് തുടങ്ങി ഇപ്പൊ തന്നെ. അതെ, മേളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ ഗ്ലൂക്കോണ്ടിയൊക്കെ കലക്കുമ്പോഴേ ഓർമ്മനത് നമുക്ക് വന്നിപ്പോ സാധാരണ ഇതിൽ കുടിക്കേണ്ട ആവശ്യം വരാറില്ല. സ്കൂളുകളിലൊക്കെ ആണ് സ്പോർട്സ് ഡേക്ക് ഓടി വരവർക്ക് ഗ്ലൂക്കോസ് എടുത്ത് വാലിട്ട് കൊടുക്കണത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടി ഓടും. അപ്പൊ ആ ഓട്ടത്തിൽ ചിലപ്പോ സമ്മാനവും കിട്ടും. ഇപ്പൊ അതുപോലെയാണ് നമ്മൾ ഇപ്പൊ ഇത് കുടിച്ച് മോളിൽ ചിലപ്പോ ഈ വിചാരിച്ചത്ര ക്ഷീണം ഒന്നും രണ്ട് നമ്മളായിരിക്കും ചിലപ്പോ തകർക്കാൻ പോണത് വീഡിയോ എടുത്ത്. കാർദൂങ്കരയുടെ മുകളിൽ 2 കപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രോ ബ്രോ തന്നെ കുടിച്ചു കാണണം. സൗത്ത് പുള്ളു, സൗത്ത് പുള്ളു ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോ എത്തുന്നത്. മുമ്പിൽ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. പ്ലസ് അതെനിക്ക് തോന്നുന്നത് ഒരു ആർമി ക്യാമ്പും കൂടെ ആണെന്ന് തോന്നുന്നു. മേളിലൊക്കെ ഇങ്ങനെ മലയിലൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണ്. ഇത് കേറി കേറി ആ മലയുടെ മണ്ടക്കോട്ട് എത്തുന്നില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? നമ്മളിപ്പോ ഏകദേശം ഒരു 15,000 feet ഉയരത്തിലാണ് ഉള്ളത്. അപ്പൊ ഈ കാണുന്നതാണ് സൗത്ത് പുള്ളി ചെക്ക് പോസ്റ്റ്. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പെർമിറ്റ് കാണിക്കുകയാണ്. അതേപോലെ തന്നെ പെർമിറ്റിന്റെ ഒരു കോപ്പിയും കൂടെ ഇവിടെ കൊടുക്കണം. 15,300 feet ഈ പോലീസ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. കണ്ടില്ലേ നമുക്ക് ഇവിടെ ബൈക്കുകള് എല്ലാരും പെർമിറ്റ് കാണിക്കാനായിട്ട് മറ്റും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പെർമിറ്റ് ജസ്റ്റ് ചോദിച്ച് അല്ലെ. ഭയങ്കര ഫ്രണ്ട്ലി ഫ്രണ്ട്ലി പോലീസുകാരാണ്. നമ്മുടെ വണ്ടിയിലോട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ജസ്റ്റ് എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചു, കിട്ടും. അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രൊസീജിയർ. പെർമിറ്റിന്റെ കോപ്പി എടുത്ത് വെച്ചേക്കണം. പല പെർമിറ്റുകളായിട്ടായിരിക്കും കിട്ടുന്നത്. അതിന്റെ ഒക്കെ കോപ്പി ഒരു 5-6 എണ്ണം എടുത്ത് വെച്ചേക്കണം. അത് ഇവിടെ കൊടുക്കേണ്ടി വരും. ഇതിലും ചോദ്യം ചെയ്ത താഴത്തെ ബൈക്കുകാരൻ. സിയാച്ചിൻ വാരിയേഴ്സ് ഉണ്ടോ? സിയാച്ചിൻ വാരിയേഴ്സ് എന്നാണ് ഇവിടത്തെ ക്യാമ്പിന്റെ പേര്. ഈ ഒരു ബറ്റാലിയന്റെ പേര് അങ്ങനെയായിരിക്കും. അപ്പൊ ഇനി കർത്തുങ്ല ടോപ്പിലേക്ക് 14 കിലോമീറ്റർ മാത്രം. കർത്തുങ്ല ടോപ്പിലേക്ക് 14 കിലോമീറ്റർ. എടാ ഇവിടെ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആർമിയുടെ ആണോ? ആർമിയുടെ അല്ലെന്ന് തോന്നുന്നു. ഓ, വണ്ടി നിർത്തിയാ വേണേ. അപ്പൊ മഞ്ഞ തൊട്ടിട്ട് വരാം. നന്നായിട്ട് വരട്ടെ. ഇപ്പൊ മഞ്ഞുമലകളൊക്കെ അടുത്ത് വന്നു തുടങ്ങി. മഞ്ഞൊക്കെ ഉരുകി 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 ലാസ്റ്റ് വേസ്റ്റ് മാത്രം ഉള്ളെന്ന് തോന്നുന്നു.
എന്നാലും ഇതുവരെ നമുക്ക് നല്ല റോഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രതീക്ഷകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല റോഡുകൾ തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ അതെ, അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് 16,000 അടി ഉയരത്തിലാണ് വണ്ടി. ഇപ്പൊ വണ്ടി ഇടിച്ച അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് സീ ലെവലിൽ നിന്നും 16,000 അടി ഉയരത്തിലാണ്. ഏകദേശം ഒരു 2,500 അടിയും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കർജുനലയിലേക്ക് എത്തും. ആ കാണുന്ന മല കണ്ടോ, ആ മല കയറണം. അതിലൂടെ റോഡൊക്കെ പോകുന്ന കാണാം. കണ്ടോ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ 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 കയറി പോകുന്നതാണ്, വണ്ടിയൊക്കെ കയറി പോകുന്നതാണ്. അടിപൊളി. അതിലേറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമോ, അങ്ങ് ദൂരെ കുറെ മഞ്ഞുമല കാണുന്നുണ്ടോ, ആ കാണുന്ന മഞ്ഞുമലകൾക്ക് മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. മുമ്പേ നമ്മളൊരു വിമാനം പോകുന്നതാണ്ടല്ലേ, ഒരു വിമാനം നമ്മളിങ്ങനെ അത് ക്യാമറയിൽ കിട്ടില്ലായിരുന്നു, എയർഫോഴ്സിന്റെ ഒരു ഫ്ലൈറ്റ് നമ്മൾ നോക്കിയപ്പോ നമ്മുടെ നമ്മളെങ്ങനെ താഴ്ന്ന ലെവലാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞോണ്ടിരിക്കുന്നത് അത് അപ്പോ അതൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു, ഭയങ്കര കൗതുകമായിരുന്നു. അതേപോലെ എന്തോരം കൗതുകങ്ങളുള്ള കാഴ്ച നമ്മളിന് കാണാൻ കിടക്കുന്നു അല്ലേ. ഇതുപോലെ ഇപ്പൊ പ്രഷർ കണ്ടോണ്ടിരിക്കുന്ന ഇത്തരം ഫ്രെയിമുകളൊക്കെ നിങ്ങൾ ഒരുപാട് പാട്ട് സീനുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. തണുപ്പ് അറിയണമെങ്കിൽ ജാക്കറ്റ് തൊട്ട് നോക്കണം. നമ്മൾ ഈ തെർമൽസും മറ്റും ഇട്ട് നിൽക്കുന്നതുകൊണ്ട് തണുപ്പ് അറിയത്തില്ല. ഇവൻ പിന്നെ ഒന്ന് വിടാത്തോണ്ട് ഇവര് നന്നായി തണുപ്പ് അറിയും. ഞാനൊരു ആവേശം വിട്ട് എടുത്തും പോയി, ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ബാബാ പുറത്തറിയി കഴിഞ്ഞാൽ അധികം നേരം നിക്കാൻ പാടില്ല. നമുക്ക് ഒരു സിഗ്നൽ ഉണ്ടാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഈ തലയുടെ ഇവിടെ ഒരു ഭാരം തോന്നുന്നുണ്ട്. ആണോ അല്ലേ, കണ്ണാടി വരിക ആദ്യം ഭാരം മാറിക്കോളൂ. നിനക്ക് മാത്രമേ തക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്കും പറ്റുവാടാ തക്കൊക്കെ പറയാൻ. പിന്നല്ല അവന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹാരിസിക്കട കൂടി കഴിഞ്ഞപ്പോ കൂടെ കൂടിയപ്പോ ഞാനിപ്പോ അത്യാവശ്യം ചെളി കടിക്കണം. പിന്നല്ല അങ്ങനെ നമ്മൾ മഞ്ഞുമലകൾക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. അതേ കിടക്കുന്ന മഞ്ഞുകളൊക്കെ കിടക്കുന്നണ്ടാ ഇന്നലേ മഞ്ഞിക്കാരണ്ടോ നിനക്ക്? എന്നതണ്ട അവിടെ ആ ഭാഗത്ത് നിർത്തിക്കും, ആ ഉമ്മനോട് ഫ്രണ്ട് നിർത്തിക്കും. ഏഹ് കൊറേ ഉണ്ട്, എന്നാലും അങ്ങനെ അല്ലല്ലോ, നമുക്ക് മഞ്ഞിക്കാരണമല്ലോ. നമുക്ക് കുറച്ചൊന്ന് കേറിയിട്ട് പാ. കേറണ്ട, നമ്മളെ ഷൂ ഒന്നും വിട്ട അതിന്റെ മേളിൽ കയറാൻ പറ്റില്ല. ബർജൻ നമുക്ക് ചുമ്മാന്ന് ക്ലീൻ ആയിട്ടുള്ള സാധനം എടുക്കാം. അതെ, ഇവിടെ ചെളിയാ, ചെളിയാ ഇവിടെ വേണ്ട. ഇതൊക്കെ ആൾക്കാർ വലിഞ്ഞ് കയറിയിട്ട് ചെളിയാക്കിയതാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഉറങ്ങുന്ന കണ്ടു, ഷൂ ഇതൊന്നും അറിയാതെ അവരിവിടെ ഉറങ്ങുന്നു. ഇവിടെ റോഡ് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നിങ്ങളൊക്കെ അടുത്ത വർഷം വരുമ്പോഴത്തേക്കിനും ഭയങ്കര ലക്കി ആയിരിക്കും, കർത്തുങ്കലിലൊക്കെ വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കും. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഒരു ഭിത്തി പോലെ കിടക്കുന്ന കണ്ടോ സ്നോ, ഒന്ന് നിർത്തിക്കട്ടെ അതിന്റെ അടുത്ത്. ചേർത്ത് നിർത്തിക്ക്, ചേർത്ത് നിർത്തിക്ക്, ചേർത്ത് നിർത്തിക്ക്. ഞാൻ എന്ത് തൊടട്ടെ, ലെറ്റ് മീ ടച്ച് ദ സ്നോ. കേട്ടാ സ്നോ തൊട്ട് ഹരിച്ചൊക്കെ തൊട്ടാ, കയ്യെത്തുന്നില്ല. കണ്ടാ കണ്ടാ കണ്ടാ, അതിനകത്തേക്കാണ് നമ്മള് പോകുന്നത്. അടിപൊളി. എന്റെ അമ്മ കൈ മരവിച്ച് ഗ്ലൗസ് ഇടണം, ഗ്ലൗസ് ഇടാതെ സ്നോയിൽ തൊടരുത്, കൈ മരയിക്കും. കേണാ ഇതേപോലെയാണ് ഇപ്പൊ ഈ സംഭവം കണ്ടില്ലേ ഇവര്, ഇതേപോലെ ആയിരിക്കും നമ്മള് റോത്താങ് പാസിൽ കൂടെ പോകുന്നത്. അപ്പുറത്തൂടെ വണ്ടി വന്നാൽ ഇതേപോലെ ചേർത്ത് ഒരച്ചൊക്കെ ഒതുക്കി കൊടുക്കേണ്ടി വരും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മള് റോത്താങ് പാസിൽ കൂടെ പോകുന്നത്. നമ്മളൊക്കെ ഇത്രയും ദിവസം മഞ്ഞുമലകൾ താഴെ നിന്ന് കണ്ടതേ ഉള്ളൂ, ഇപ്പൊ നമ്മൾ മഞ്ഞുമലകളുടെ ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. കണ്ടാ നോക്കി, കണ്ടാ കണ്ടാ കണ്ടാ, മഞ്ഞുമലകൾക്കൊക്കെ ഇത്ര നാള് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഹിമാലയത്തിന്റെ സൗന്ദര്യം ശരിക്കും അറിയണമെങ്കിൽ ഇവിടെ അതാണ് കേട്ടോ. ആ എന്ത് ആ മേഘങ്ങൾ പോലും നോക്കിയാ ഇങ്ങനെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിക്കുന്നു നോക്ക്, അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. ചിരം കേറി 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 പോണതെങ്ങോട്ട്, നമ്മൾ പോകുന്നു കർത്തുങ്ലായിലേക്ക്. അടിപൊളി. ഹാസ്ക ഉറങ്ങിയാ? ഇല്ല ഇല്ല. പിന്നെ എന്തിയാ,
വെരി ഗുഡ് വെരി ഗുഡ്. എന്താ ഇതൊക്കെ നമ്മള് കേറി വന്ന വഴികളാണ്. നോക്ക് എന്തായാലും അടുത്ത വർഷം വരുന്ന ബൈക്കേഴ്സിനും കാറുകാർക്കും എല്ലാം കുശാലായിരിക്കും. കാരണം ഈ റോഡൊക്കെ പണി കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് കിടക്കും. ഇപ്പൊ ഇവിടെ വീതി കൂട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കയറിപ്പാൻ പറ്റുന്നുണ്ട്. ആകെ ഉള്ളത് വണ്ടിക്ക് ചെറിയൊരു പവർ ലോസ് മാത്രമേ ഉള്ളൂ, അതൊന്നൊരു വലിയ വിഷമമല്ല. കല്ലൊക്കെ ഇടിഞ്ഞ് വീഴുന്നുണ്ട. അപ്പോ അങ്ങ് ദൂരെ നമുക്ക് കാണാം ഇത്രയും നാളും നമ്മളെ കണ്ട് പുച്ഛിച്ച മഞ്ഞുമല. നമ്മളിപ്പോ മഞ്ഞുമലകൾക്ക് മുകളിലൂടെ ഉള്ള ടോപ്പ് വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റിലൂടെ ഒക്കെ പോകുമ്പോൾ മാത്രം കിട്ടുന്ന ആ ഒരു വ്യൂ നമുക്കിവിടെ കാണുകയാണ്. ആ എത്ര മനോഹരം, എത്ര സുന്ദരം. എടാ ഇവിടെ മൊബൈൽ ടവർ ഒക്കെ ഉണ്ടോ? ബി എസ് എൻ എൽ ആയിരിക്കും. പിന്നെ എടാ അല്ലടാ എയർടെൽ ഉണ്ട്. ഇതിലെ കൂടെ ബസ്സൊക്കെ ഉണ്ട്. ഇതെന്ത് ബസ്സാ? സ്റ്റണ്ടസ് കോച്ച്. ആ സൂപ്പർ. എന്റെ ഒപ്പ ഉയരത്തിലാണ് ഇപ്പൊ ഈ മഞ്ഞുമല നിൽക്കുന്നത്. മഞ്ഞുമലയല്ല, മഞ്ഞുമല എന്നൊന്നും ഇല്ല. ഇത് ആക്ച്വലി സ്നോ വീണ് ഉരുകി തീരാറായ ഗ്ലേഷ്യസ്. അതെ, ഇപ്പം വിന്റർ കഴിഞ്ഞിട്ട് 6 മാസമായി നോർക്കണം. 6 മാസമായിട്ടും ഇതിവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ വിന്ററിന്റെ സമയത്ത് ഇവിടെ എത്രത്തോളം സ്നോ ഉണ്ടാകും എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇത് നമുക്ക് സിമ്പിൾ അല്ല, ഇത് ബെയർ ഹാൻഡ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, നോക്ക്, ഐസ് പാളികള് പോലെ ഇങ്ങനെ കിടക്കാണ്. ഞാൻ എന്റെ കൈ കൊണ്ട് തൊടുമ്പോണ്ടല്ലോ എനിക്ക് നല്ല ഷാർപ്പായിട്ട് തോന്നുന്നു. ഇത് റോഡ് അങ്ങനെ വണ്ടികൾ പോകാനായിട്ട് ജെ സി ബി വെച്ചിട്ട് ഇതിങ്ങനെ മാറ്റി 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 മാറ്റിയാണ് ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ വണ്ടി പോകുന്ന പരുവത്തിലാക്കുന്നത്. ഇതിന്റെ ടോപ്പ് ലെയർ മാത്രമാണ് നമുക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കാരണം ഫ്രഷ് ആയിട്ട് വീണ സ്നോ. അതെ, ഫ്രഷ് ആയിട്ടല്ല, അത് ഉരുകാൻ തുടങ്ങുന്ന സ്നോ. കാരണം വെയിലേറ്റ് കിട്ടുന്നൊരു സാധനമല്ലേ അത്, അപ്പൊ അത് ഉരുകാൻ തുടങ്ങുന്നത്. ബാക്കിയുള്ള ഭാഗം എല്ലാം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ്. എന്താ ഇവിടൊക്കെ ശരിക്കും നമുക്ക് ഇടിച്ചാലോ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടിയാലോ ഒന്നും ഇത് പോവില്ല അത്രക്ക്. ഞാൻ ഇന്ന് തൊഴിച്ചു കാണിച്ചു തരാം. കണ്ടോ ഇത്ര തൊഴിച്ചിട്ടും അത് പോകുന്നില്ല. കണ്ടോ കണ്ടോ അത്രക്ക് ഹാർഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ വിന്ററിന്റെ സമയത്ത് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അല്ലേ, അൺബിലീവബിൾ. എനിക്ക് വയ്യ. ചിരിപ്പോ 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 എല്ലാരും നെബിലാണല്ലോ ടാർഗറ്റ്. എന്റെ നേരത്തോട്ട് ഇറങ്ങിയ ഞാൻ പിന്നെ വീഡിയോ എടുക്കൂലോ, നിങ്ങളാ ഉപരോധിച്ചോളയും. അമ്മേ വാ ഇറങ്ങി വാ, കറുത്തുങ്കല ടോപ്പിലേക്ക് പോവാം വാ. എന്റെ ദൈവമേ ഇതെന്താടാ? ഓ മൈ ഗോഡ്, മനസ്സ് നിറഞ്ഞു. ആ മനസ്സ് നിറഞ്ഞു. ആ മഞ്ഞോട് മഞ്ഞ്. ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നു. ആര്? സുജിത് ഭക്തൻ. അമ്മടക്കെ, അതിഷ്ടപ്പെട്ടു അതിഷ്ടപ്പെട്ടു. ഇടക്കിടക്ക് ഇങ്ങനെ സൂചിപ്പിക്കണേ. നമ്മുടെ നേപ്പാളിൽ വെച്ചിട്ട് പൊക്കറയിൽ വെച്ചിട്ട് മഞ്ഞുമലയുടെ ഒരു പൊക്കം കാണാൻ വേണ്ടിട്ട് 5 കിലോമീറ്റർ നടക്കാൻ പോയ ആളായിരുന്നു. അതെ 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 അതെ. എന്റെ പൊന്നു, ഇത് വൻ സെറ്റപ്പാട്ടാ. നമ്മുടെ റോഡിട്ട് അങ്ങനെ പോകുന്നേ, അങ്ങനെ പോകുന്നേ. ഇനിയിപ്പൊ സ്ട്രെയിറ്റ് റോഡാന്ന് തോന്നുന്നു അങ്ങോട്ട്. ഫുള്ളി സ്നോ കവേർഡ് ആണ് ഈ ഭാഗത്തെ. സ്നോ താഴേക്കൊക്കെ ഉള്ള ഉരുക്കി, ഇനിയിപ്പൊ മേൽഭാഗത്ത് മാത്രമേ ഉള്ളൂ ഉരുകാനുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എ സി ഒക്കെ ഇട്ട് കാറിൽ അടിച്ചു പൊളിച്ച് യാത്രയാണ്, പക്ഷെ എ സി ഇടാൻ പറ്റൂല. എ സി ഇട്ട് ഭയങ്കരമായിട്ട് പവർ കുറയും. അതെ, അപ്പൊ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ക്ലച്ച് കരിക്കേണ്ടി വരും. എ സി ഇടാതെ തന്നെ ഇവിടെ പവർ ഇല്ല വണ്ടിക്ക്. കാരണം ആൾട്ടിറ്റ്യൂഡിൽ കയറുമ്പോഴത്തേക്കിനുമേ നമുക്ക് എം എസ് ഉണ്ടാവില്ല. അതായത് ഓക്സിജൻ ഇല്ലായ്മ കാരണം നമുക്കൊരു വ്യക്തികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, നമുക്കൊരു ശ്വാസം ശ്വസിക്കാൻ. അതേപോലെ തന്നെ വണ്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
തീ കത്തുന്നതിന് ഓക്സിജൻ വേണം. അതെ, നമ്മുടെ വണ്ടിയുടെ എഞ്ചിന്റെ അകത്ത് ഒരു കമ്പഷൻ നടക്കുന്നുണ്ട്. കമ്പഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാസ്റ്റിംഗ് ആണ് നടക്കുന്നത് ഓരോ ചേംബറിലും. അപ്പോ ആ ബ്ലാസ്റ്റിങ്ങിന് ഉള്ള എയർ അതിന്റെ ലഭ്യത കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഈ പവർ വരുന്നത്. സ്മോക്കും കൂടും അതുകൊണ്ട്, കാരണം മര്യാദക്ക് കത്തില്ല. അങ്ങനെയാണ് ഈ പവർ ഡ്രോപ്പ് വരുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോ തന്നെ ലേന്ന് ഒരു 10 ലിറ്ററിന്റെ ക്യാൻ വാങ്ങിച്ചിട്ട്, നമ്മൾ ഈ വെള്ളം വാങ്ങുന്ന ക്യാൻ ഉണ്ടല്ലോ അതിന്റെ ആവശ്യമുള്ളൂ, ആ ക്യാൻ വാങ്ങിച്ചിട്ട് നമ്മളൊരു 10 ലിറ്റർ ഡീസൽ കയ്യിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ കേസ് എവിടെങ്കിലും നമുക്ക് എമർജൻസി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചാൽ 500 കിലോമീറ്ററോളം ഓടും, പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ടെറൈൻസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പുകളുടെ അഭാവമുണ്ട്. തിരിച്ച് നമ്മൾ ഇനിയിപ്പം ലേ മണാലി ഹൈവേയിൽ ഇറങ്ങിപ്പോയാലേ നമുക്ക് പെട്രോൾ പമ്പ് കിട്ടുകയുള്ളൂ. ബുള്ളറ്റിനൊക്കെ വരുന്നവർ ഡെഫിനറ്റ്ലി അത് ക്യാരി ചെയ്യണം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ കുടിവെള്ളം പിന്നെ ഡീസൽ ഈ സംഭവങ്ങൾ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യണം, അത്യാവശ്യം ഫുഡും സ്റ്റോക്ക് ചെയ്യണം. കാരണം ഭക്ഷണം കിട്ടാതെ എവിടെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു മഞ്ഞിടിച്ചിലോ അല്ലെ മലയിടിച്ചിലോ ഉണ്ടായി കഴിഞ്ഞാൽ നിർത്തി കൊടുക്കും, ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഇട്ടിട്ട് ആക്സിലറേറ്റർ ഫുൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴും നല്ല പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി അങ്ങ് കേറുന്നുണ്ട്, പക്ഷെ നമ്മൾ നോർമലി കേറുന്ന ആ ഒരു ഇതില്ല. വണ്ടി പൊക്കോളും, വണ്ടി ഇങ്ങനെ പമ്മിയാ പോകുന്നത്. വണ്ടി പൊക്കോളും, വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഹരിച്ചൊക്കെ ഇറങ്ങിയാ പോരെ. നമ്മള് സ്വർഗത്തിലെത്തിയടാ, സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം റോഡിന്റെ സൈഡിലൊക്കെ കല്ലൊക്കെ ഇങ്ങനെ മഞ്ഞുപൊടി കിടക്കുന്നു, മൊത്തം ഇവിടെ എല്ലാം മഞ്ഞുപൊടി കിടക്കാണ്. കേറുന്നില്ല, കേറുന്നില്ല, പൊടിക്ക് റിവേഴ്സ് എടുത്തോ. ഇല്ല, ഞങ്ങൾ ഇറങ്ങാം. ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് ഇറക്കിയിട്ടെ, ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ കയറ്റിയാൽ മതി. എന്നിട്ട് മേളിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോ. ആ മതി മതി, പോട്ടെ. നന്നായിട്ട് കാലം കൊടുത്താൽ എടുത്തോ. യെസ്, പൊക്കോളും പൊക്കോളും, ധൈര്യമായിട്ട് പോട്ടെ. മേളി കുറച്ച് മുമ്പിൽ മാറ്റി നിർത്തി കേട്ടോ. നമ്മുടെ വണ്ടിക്ക് കയറാനൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മുടെ വണ്ടിയിൽ നമ്മൾ രണ്ടുപേര് മാത്രമല്ല, അത്യാവശ്യം ഞങ്ങളുടെ രണ്ടുപേരെ വെയിറ്റിനെ കാട്ടി കൂടുതൽ ലഗേജ് നമ്മുടെ വണ്ടിയിലുണ്ട്. അതാണ് ഒരു പ്രശ്നം. ആ ഏ ബുള്ളറ്റും കണ്ടൊക്കെ എന്തോരം ആൾക്കാരെ നോക്ക്, നിറച്ച് ബുള്ളറ്റുകളാണ്. ആ ഇതുണ്ടാ നോക്ക്, ഇത് ഒടിച്ചെടുക്കാം കണ്ടാ. എന്റെ പൊന്നെ, ഇത് മുറിയും കേട്ടോ, കൈയൊക്കെ മുറിയുവേ, സൂക്ഷിച്ചില്ലെങ്കിൽ. ഹരിസ്ക നോക്കി വേണം കൈ മുറിയരുത്. എത്ര ഷാർപ്പാണെന്ന് അറിയോ, കുത്തിക്കൊല്ല ഒരാളെ വേണമെങ്കിൽ. ഇല്ലേ, അത്ര ഷാർപ്പാ ഇല്ലേ. യാത്രയില് വണ്ടിയുടെ പവർ ഡ്രോപ്പ് എന്ന് പറഞ്ഞപ്പോൾ സിമ്പിളായിട്ടാണ് കണ്ടത്, പക്ഷെ ശരിക്കും നല്ല പവർ ഡ്രോപ്പ് ഉണ്ട്. വണ്ടി വലിക്കാതെ ഞാനും എമ്മിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശുചിത്വം ട്രൈ ചെയ്യുന്നു. എമ്മില് ട്രൈ ചെയ്തിട്ട് കയറി വന്നില്ലായിരുന്നു ഒരു പ്രാവശ്യം, രണ്ടു പ്രാവശ്യം ഇവിടെ ശുചിത്വം എടുക്കുന്നത്. ഞങ്ങൾ ഇറങ്ങി ഇതേ വണ്ടി മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പവർ ഡ്രോപ്പ് എന്നെല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ അത്ര സീരിയസ് ആക്കി എടുത്തിരുന്നില്ല, പക്ഷെ ഇവിടെ വരുന്നവരത് ചെറുത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉണ്ടല്ലേ, ഓക്കെ, ശരിക്കും ഓക്സിജന്റെ ഇത് കുറവുണ്ട്. നമ്മൾ കുറച്ച് നടക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കതക്കിയാണ് അത്. നമുക്ക് വണ്ടി പോവാം. നമ്മൾ കഴിഞ്ഞ 10 കിലോമീറ്റർ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് മാത്രമാണ് പോകുന്നത് അല്ലേ. ഫസ്റ്റ് ഗിയറിലിട്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ പോകണം. ഇറങ്ങി വരുമ്പോഴും അതേപടി ഫസ്റ്റിലിട്ട് തന്നെ ഇറങ്ങി വരണം. ബ്രേക്ക് യൂസേജ് പരമാവധി കുറച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോണം. മൂർത്ത മുള്ളു പോലെ ഐസൊക്കെ നിൽക്കുന്നതുണ്ടോ. അപ്പൊ ഞാൻ ഇറങ്ങി വണ്ടി എമിലിന് തന്നെ കൊടുത്ത്. ഒരു ഭാഗത്ത് എമിലിന് വണ്ടി എടുക്കാൻ പറ്റിയില്ല, അവിടെ ഞാൻ ഇറങ്ങേണ്ടി വന്നു വണ്ടി എടുത്തോണ്ട് പോകാൻ അല്ലേ.
ഒരു സ്ലോപ്പിൽ വണ്ടി നിർത്തിയിട്ട് എമിലിന് അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല. എനിക്കങ്ങനെ വലിയ പരിചയം ഇല്ലാത്തോണ്ട് പിന്നെ ഞാൻ വേണ്ടി വന്നു എടുക്കാനായിട്ട് അല്ലേ. സത്യം ഇല്ലേ, അണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തകർന്നേനെ. അയ്യോ, കർത്തവ്യങ്ങൾ എത്തൂലായിരുന്നു. ഇത്രയും ഓടിച്ച് ഇവിടെ എത്തിയിട്ട് ഇത് തന്നെ പറയോ. വെൽക്കം ടു കർത്തുങ്കല. അങ്ങനെ ഫൈനലി നമ്മള് നമ്മുടെ കർത്തുങ്കല ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ധാരാളം ബോർഡുകളുണ്ട്, നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് മറ്റൊരു കേട്ടിഷ്ടം പോലെ ബോർഡുകളുണ്ട്. അപ്പൊ അതില് ഇവിടെ ഒരു ബോർഡാണ് കർത്തുങ്കല വ്യൂ പോയിന്റ്. ആൾട്ടിറ്റ്യൂഡ് 17,982 ഫീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേസമയത്ത് 18,382 ഫീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 18,000 ഫീറ്റ് ആണ് ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത്. ഐ വാസ് ഹിയർ അറ്റ് വൺ ഓഫ് ദ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഓഫ് ദ വേൾഡ്. കണ്ടല്ലേ, നോക്ക് ഇവിടെ നോക്ക്, ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നോർത്ത് പുള്ളിയിലേക്ക് 14 കിലോമീറ്റർ, പിന്നെ സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക് 164 കിലോമീറ്റർ. എന്റെ പൊന്നെ, ഊഹിക്കണം ഇവിടെ നിൽക്കുന്ന നമ്മുടെ സൈനികര് എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണത്. സത്യം, എത്രത്തോളം സത്യം. -60, -40, -60 ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്നും ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും എത്ര സമയം എടുത്താണേലും നമ്മുടെ വണ്ടി അതിന്റെ മുമ്പിൽ കൊണ്ടിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിരിക്കും. അതാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. ഇവിടെ വന്നിരിക്കുന്ന ധാരാളം ബൈക്കേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കലാണ് അതിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ആളുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലക്കിലി നമുക്ക് ക്ലൈമറ്റ് അനുകൂലമാണ്, സ്കൈ നല്ല ക്ലിയർ ആണ്, അധികം കാറ്റില്ല. എന്തായാലും സൂപ്പറായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ ഇവിടെ. നോക്ക് എന്തോരം ബൈക്കേഴ്സ് ആണെന്ന് കണ്ട, ഇവിടെ എല്ലാരും ഇങ്ങനെ ഇതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു മെയിൻ ഡ്രീം എന്ന് പറയുന്നത്. ഇവിടെ മേളിലൊരു പ്രയർ ഏരിയ ഉണ്ട്, ബുദ്ധിസ്റ്റ് ഫ്ലാഗ് ഒക്കെ ആയിട്ട്. ബുദ്ധിസ്റ്റ് ഒരു ചെറിയൊരു മൊണാസ്റ്ററി സെറ്റപ്പ് ആണ് അവിടെ ഉള്ളത്. കയറി പോകേണ്ടവർക്ക് കയറി പോവാം, ഞങ്ങളിപ്പോ ഡാൻസ് കളിച്ച് കരച്ചുകൊണ്ട് കയറി പോകുന്നില്ല. പഞ്ചാബികളുടെ ഒന്നും പിടിച്ചാ കിട്ടില്ല മക്കളെ, അവന്മാര് വേറെ ലെവലാ. 12,000 അടി ഉയരത്തിൽ കർത്തുങ്കല ടോപ്പിലിരുന്ന് നല്ല കശ്മീരി കവ, കുങ്കുമപ്പൂക്ക് ഇട്ട നല്ല കശ്മീരി കവയും നല്ല അടിപൊളി ചൂട് നൂഡിൽസും. എമിലെ നൂഡിൽസ് തിന്നില്ല എന്നുള്ള വാശിയിലാണ് അവൻ ബിസ്ക്കറ്റിൽ ഒതുക്കി. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും. ഫുഡ് കഴിച്ചില്ല, പണി കിട്ടും. ഞാൻ ഇടം പറഞ്ഞ പോലെ ഉയരം കൂടുന്നോറും രുചി കൂടും. മാഗിക്ക് വേറെ ഒന്നും കിട്ടാനില്ലേ, അതിന്റെ ഒന്നുമില്ല. മാഗിയെ കുറ്റം പറയും, അവരിടുന്ന് മാഗി കഴിക്കുകയും ചെയ്യും. ഞാൻ കഴിക്കാതെ മാറിയിരിക്കും, ഇവരത് ഷൂട്ടും ചെയ്യും. ഇവ ചതിയാണ് ചതി. ഇന്നലെ മാഗിയെ കുറ്റം പറഞ്ഞിട്ട് മാഗി കഴിക്കുന്ന മോശമല്ലേ അർജുക, ഏഹ് തള്ളി പറഞ്ഞിട്ട് അത് കഴിക്കാൻ പോകുന്ന മോശമാണ്. പിന്നെ 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 ഓ ആയിക്കോട്ടെ, ആയിക്കോട്ടെ 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 അങ്ങനെയും പറയാം. നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു കർത്തുങ്കല എന്ന് പറഞ്ഞ ആ ഒരു ഡ്രീം നമ്മളെ സഫലീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതൊരു മനുഷ്യന്റെയും കാർ ഓടിക്കുന്നവന്റെയും ഡ്രൈവറിന്റെയും
അങ്ങനെ ഏതൊരു വണ്ടി പ്രാന്തന്റെയും ഇഷ്ട കേന്ദ്രമാണ് ലഡാക്കിലെ കർദുംലാ ടോപ്പ്. വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എന്നറിയപ്പെടുന്ന കർദുംലാ ടോപ്പിലാണ് നമ്മളിപ്പോ ഉള്ളത്. വളരെയധികം സന്തോഷം, സക്സസ്ഫുള്ളി നമുക്ക് ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ. അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇവിടേക്ക് വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടേക്കുള്ള കാഴ്ചകളും എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നുബ്ര വാലിയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട് നുബ്ര വാലി വഴി ഹുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോ ഹുണ്ടൂറിലാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ കാക്ക അവിടെ നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ടെന്റാണ്, ടെന്റ് എക്സ്പീരിയൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇവിടുന്ന് നുബ്രയിലേക്കുള്ള യാത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ഇനി ഒത്തിരി അധികം അടിപൊളി എക്സ്പീരിയൻസുകൾ ഉണ്ട് കേട്ടോ. നല്ല കിടുക്കൽ എക്സ്പീരിയൻസുകൾ നമുക്ക് കിടക്കാൻ കിടക്കുന്നു. നിങ്ങൾക്ക് ഹാരിസിക്ക വളരെയധികം സന്തോഷമുണ്ട്. ഹാരിസിക്ക നമുക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. ഒരു ടൂർ ഗൈഡ് എന്ന നിലയിലല്ല, ഒരു കൂട്ടുകാരൻ എന്ന നിലയിലല്ല, ഒരു ട്രാവൽ ഏജന്റ് എന്ന നിലയിലൊന്നുമല്ല, ഒരു കൂട്ടുകാരൻ, ഒരു ബ്രദർ എന്ന നിലയിൽ തന്നെ നമ്മളോടൊപ്പം കൂടെ ഉണ്ട് ഹാരിസേട്ടൻ. ഹാരിസിക്ക അല്ലേ, മിസ്റ്റർ ഹാരിസിക്ക നമ്മുടെ എല്ലാം ബിഗ് ബ്രദറാണ്. ഓക്കെ, അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം കർദുംലാ ടോപ്പ്.